കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് ഇപ്പോൾ ഇന്നിവിടെ നടന്നിരിക്കുന്നത്. എറണാകുളം ജി എച്ചിൽ ആദ്യമായി ഒരു ജില്ലാ ജനറൽ ആശുപത്രി തലത്തിലുള്ള ഒരു ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടന്നിരിക്കുകയാണ്. ഇപ്പോൾ അത് പൂർത്തിയായിട്ടുണ്ട്. പേഷ്യൻ്റ് സ്റ്റേബിളാണ്. വാസ്തവത്തിൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ എല്ലാ ജില്ലകളിലും എല്ലാവർക്കും അവൈലബിൾ ആകുന്ന, സർക്കാർ മേഖലയിൽ തന്നെ ലഭ്യമാകുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും അത് ക്രമീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ട, നിർമ്മിക്കപ്പെട്ട ഈ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള തിയേറ്റർ സംവിധാന ഉപകരണങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഇതിപ്പോൾ ഇവിടെ ഈ രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ, അതുപോലെ തന്നെ നമ്മുടെ ജി എച്ചിലെ നമ്മുടെ ജി എച്ച് ടീം, ജി എച്ച് എറണാകുളം ടീം, അതിനൊപ്പം എല്ലാവരും വളരെ കഠിനാധ്വാനം ഇതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെയും തന്നെ ആരോഗ്യ മേഖലയിൽ വളരെ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ശസ്ത്രക്രിയ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിൽ വളരെയേറെ അഭിമാനവും സന്തോഷവുമുണ്ട്. പ്രത്യേകമായി ഈ ടീമിനെ എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതെ, ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ വികസന പ്രവർത്തനങ്ങൾ, സ്പെഷ്യാലിറ്റി സേവനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ആശുപത്രിയുടെ തുടർ വികസനവും ഇതെല്ലാം കൃത്യമായി നമ്മൾ പരിശോധിക്കുകയും സ്റ്റേറ്റിൻ്റെ സപ്പോർട്ട് എല്ലാ രീതിയിലും ഉറപ്പാക്കാൻ ചെയ്യുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ പി ജി ഡോക്ടേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഇക്കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതായത് നമ്മുടെ പി ജി ഡോക്ടേഴ്സ് 1-ാം തീയതിയാണ് അവർ സമരം ആരംഭിച്ചത്. 6-ാം തീയതിയും 7-ാം തീയതിയും അവരോട് ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസവും ചർച്ച നടത്തി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ അത് സ്വീകരിച്ചിട്ടുണ്ട്. 373 NAJR നോൺ അക്കാഡമിക് ജൂനിയർ റെസിഡൻറ്റുമാരെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വർക്ക് ലോഡ് കൂടുതലാണ് എന്നുള്ളത് സംബന്ധിച്ചാണ്. അപ്പോൾ റെസിഡൻസി മാനുവൽ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമെങ്കിൽ അവരാവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സ്റ്റൈപ്പൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, അത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അവരെ ബോധ്യപ്പെടുത്തുകയും മെച്ചപ്പെട്ട ഒരു ധനസ്ഥിതിയിലേക്ക് സർക്കാർ സംസ്ഥാനം എത്തപ്പെടുമ്പോൾ അത് സാധ്യമാക്കാം എന്നുള്ള, അല്ലെങ്കിൽ അത് പരിശോധിക്കാം എന്നുള്ളത് അവരെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അന്ന് രാത്രി പറഞ്ഞത് അവരാലോചിച്ചിട്ട് പറയാമെന്നുള്ളതാണ്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ എമർജൻസി സർവീസിലേക്ക് തിരിച്ചു കയറിയിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി അവരത് വിഡ്രോ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കണം എന്നുള്ളതാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. പി ജി ഡോക്ടേഴ്സിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് പി ജി ഡോക്ടേഴ്സുമായി ചർച്ച നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ് സമരത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഉറപ്പിനെ തുടർന്നായിരുന്നു എന്നാണ് പി ജി ഡോക്ടേഴ്സ് നേരത്തെ പ്രതികരിച്ചിരുന്നത്. അക്കാര്യത്തിൽ വിശദമായി പ്രതികരിക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.